بسم الله الرحمن الرحيم. ഇണതുണകളായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്ന് والذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها. അതിലെ ഖുർആൻ പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവാനാണ് കുടുംബം, കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പൊ കുടുംബജീവിതം ഭദ്രമാവുക, അതിലൂടെ സമാധാനവും സ്വസ്ഥതയുമുള്ള സമൂഹങ്ങൾ ഉണ്ടാവുക, അതിന്റെ ഗുണഫലം നാടിനും രാജ്യത്തിനും ലോകത്തിനും ലഭ്യമാവുക, ഇത് വളരെ കണിശമായി ഇസ്ലാം കൈകാര്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഉന്ന ലിബാസുൽ ലഹും വഅൻതും ലിബാസുൽ ലഹും. ഇണതുണകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പദാവലി തന്നെ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രമാണ് എന്നതാണ്. വസ്ത്രമെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്ത് ധർമ്മമാണോ നിർവഹിക്കുന്നത്, ആ ധർമ്മമെല്ലാം പരസ്പരം നിർവഹിച്ച് ചേർന്ന് നിൽക്കുക എന്നതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കെല്ലാം പോകുന്നു. അപ്പൊ കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരാളുണ്ടാവും, ഒന്നെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ. ഒരാൾ എന്തായാലും ലീഡ് ചെയ്താലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ആ കുടുംബം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത കുടുംബത്തിന്റെ ചുമതലയുള്ള ആളുകൾക്കാണ്. പിതാവാവാം മാതാവാവാം, ഇവരുടെ അഭാവത്തിൽ അവരുടെ മുതിർന്ന മക്കളാവാം. ഇങ്ങനെ പല രീതിയിൽ കുടുംബഘടന നിലനിർത്തിക്കൊണ്ടുപോവുകയും അതിനെ ഭദ്രമാക്കുകയും ചെയ്യുക എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഇവർ നിർവഹിച്ചേ മതിയാവും. അവ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുമ്പോൾ തന്നെ, യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ പുരുഷന് ചില ഉത്തരവാദിത്തങ്ങൾ വിവാഹത്തിൽ ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത് സ്ത്രീയും പുരുഷനും ഒക്കെ എല്ലാവർക്കും അതിന്റെ ഭാരമുണ്ടാവുമെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ യഥാർത്ഥത്തിൽ വിവാഹം ആലോചിക്കുന്ന സമയത്ത്, നിങ്ങളെ വിവാഹം കഴിക്കുന്ന സമയത്ത് വാത്തു നിസായി സദുക്കാത്തിഹിന്ന, അവർക്ക് നിങ്ങൾ മഹർ നൽകണം എന്നതാണ്. മഹർ നൽകുക, മഹർ നൽകാതെ ഒരാൾ വിവാഹം ചെയ്യാൻ പാടില്ല. മഹർ നിശ്ചയിച്ച് വിവാഹം ചെയ്യുകയാണെങ്കിലും മഹർ പിന്നീട് കൊടുക്കേണ്ടതാണ്. കൊടുക്കാൻ ഒരാൾ മരണപ്പെട്ടു പോയാൽ ലഖി അല്ലാഹ യൗമൽ ഖിയാമ വഹുവ സാനിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ അയാൾ വ്യഭിചാരിയായി കണ്ടുമുട്ടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോ അവിടെ ഹൈറു സദാഖി ഐസറുഹ, മഹർ എന്ന് പറയണത് ചില നമ്മുടെ രാജ്യങ്ങളിൽ അറബി ഭാഷയിൽ സ്ത്രീധനത്തിന് പദം തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. സ്ത്രീധനം എന്ന് പറഞ്ഞതിന് അറബി ഭാഷയിൽ ഒരു പദമില്ല, കാരണം അവർക്കത് പരിചയമില്ല. പരിചയമുണ്ടെങ്കിലാണല്ലോ പദം ഉണ്ടാവുക, ഒരു ഭാഷയിൽ അത് പ്രയോഗിക്കാം. അവർ മഹറാണ്, മഹറിന്റെ ഭാരം കൊണ്ട് വിവാഹം വൈകിപ്പോവുകയും വിവാഹം നടക്കാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ അവിടെ പല സ്ഥലങ്ങളിലുമുണ്ട് എന്ന് പ്രവാസികളായ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞത് മഹറിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ലളിതമായതാണ്, ഹൈറു സദാഖി ഐസറുഹ, ഏറ്റവും ലളിതമായത്, ചെലവ് കുറഞ്ഞത് ഇതാണ് മഹർ കൊടുക്കേണ്ടത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്ന. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കണാണ് വിവാഹ ജീവിതത്തിലെ മഹർ എന്ന് പറയുന്നത്. പിന്നെ തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾ, അതുപോലെ തന്റെ കുടുംബത്തിലുള്ള ആൾ, അവർക്കൊന്നാമതായി കുടുംബനാഥന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരുടെ ഭൗതികമായ കാര്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. ഒന്നാമത് ഭക്ഷണം, അതുപോലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ചെലവ് കൊടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. കഫാ ബിൽ മർഇ അന്നമ അൻ യുദയ്യ
മയ്യൂലു താനുമായി ബന്ധപ്പെട്ട ഒരാളെ പട്ടിണിയിലാക്കുക, അവർക്ക് വേണ്ട വിധം ചെലവ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നിന്ദ്യതയുടെ അടയാളമായി മതി, അല്ലെങ്കിൽ ശിക്ഷക്ക് അത് തന്നെ കാരണം മതി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്റെ കീഴിലുള്ള ഉമ്മ ഉപ്പ അതുപോലെ ഇണ തുണ അതുപോലെ മക്കൾ ഇവർക്ക് വേണ്ട വിധം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ കഴിയുക മിതമായ രീതിയിൽ, അത് ഒരാളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റവും പ്രധാനമായി ഒരു കുടുംബനാഥൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ ആ തന്റെ അധീനതയിലുള്ള തന്റെ കീഴിലുള്ള ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം ദീൻ നൽകുക എന്നതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ആദർശം നൽകുക. ആദർശത്തെക്കുറിച്ചുള്ള വിവരവും ബോധവും ഇസ്ലാമിനെ കുറിച്ചുള്ള ജ്ഞാനവും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കുടുംബനാഥനുള്ളതാണ്. ഇല്ല എങ്കിൽ അദ്ദേഹം ബാധ്യത നിർവഹിക്കാത്ത കുടുംബനാഥനാണ്. അപ്പൊ ഒന്നാമത് തന്റെ ആളുകൾക്ക് തന്റെ കൂടെയുള്ള ആളുകൾക്ക് ഭൌതികമായ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതോടൊപ്പം തന്നെ ദീനീപരമായ വിജ്ഞാനങ്ങൾ തന്റെ ഭാര്യക്കതുണ്ട്, അല്ലെങ്കിൽ തന്റെ ഇണകൾക്കതുണ്ട്, തന്റെ മക്കൾക്കതുണ്ട്, അതുപോലെ തന്നെ തന്റെ വീട്ടിൽ കഴിയുന്ന മറ്റുള്ള ആളുകൾക്ക് ദീനിനെ കുറിച്ചുള്ള ഒരു സാമാന്യ വിവരം ഉണ്ട് എന്ന് ഉറപ്പാവുക, ബോധ്യപ്പെടുക, അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ വീടുകളിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണം എങ്കിൽ നിങ്ങളുടെ മനസ്സിന് അന്ന് ഇണക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമതായി പറഞ്ഞത് ഖുർആൻ വീടുകളിൽ പഠിപ്പിക്കുക, പ്രാർത്ഥനകൾ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. തന്റെ മകൻ തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ അമീർ മുഅ്മിനീന്റെ അടുത്ത് ആവലാതിയുമായി വന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിനോട് പിതാവ് മകനെക്കുറിച്ച് മകന്റെ കുറിച്ച് ആവലാതി പറഞ്ഞപ്പോ മകൻ അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അല്ല അമീർ മുഅ്മിനീൻ, മക്കളോട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ, ബാധ്യതകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്നാമതായി ഉമർ റളിയല്ലാഹു അൻഹു എണ്ണിയത് അദ്ദിബുഹുൽ ഖുർആൻ എന്നതാണ്. അപ്പൊ ഖുർആൻ അവനെ പഠിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ദീനി വിവരമുണ്ടാവുക, ദീനിനെ കുറിച്ചൊരു ജ്ഞാനമുണ്ടാവുക, എല്ലാവരും അതിൽ വലിയ അവഗാഹം നേടുക എന്നല്ല, പ്രാഥമികമായ കാര്യങ്ങൾ, അടിസ്ഥാനമായ വിഷയങ്ങൾ, അഖീദ ആദർശം പോലെയുള്ള, അതുപോലെ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ പോലെയുള്ളതിനെ, അതുപോലെ തന്നെ തന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഒരു ഇസ്ലാമിക കുടുംബത്തിന് അനിവാര്യമാണ്. അത് ഉണ്ടായി എന്ന് ഉറപ്പുവരുത്താൽ കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ തന്റെ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് കുടുംബനാഥൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധങ്ങൾ ചേർക്കാൻ കുടുംബനാഥൻ മുൻകൈയെടുക്കുക, അതുപോലെ കുടുംബ ബന്ധങ്ങൾ കുടുംബ വീടുകളിൽ സന്ദർശിക്കുക, അവരെ അവരുടെ വീടുകളിൽ പോവുകയും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. അത് തന്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെടുത്തുക. കുടുംബ വീടുകളിലേക്ക് സന്ദർശിക്കുമ്പോൾ പരമാവധി മക്കളെയും കൂട്ടി കുടുംബ വീടുകളിലേക്ക് പോവുക, കുടുംബ വീടുകൾ സന്ദർശിക്കുക, തന്റെ കുടുംബമാണ് എന്ന് അവരെ പരിചയപ്പെടുത്തുകയും തനിക്ക് ശേഷം ഈ ബന്ധം തുടരേണ്ട ബാധ്യത മക്കൾക്ക് മക്കളായ നിങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലും കുടുംബനാഥൻ രക്ഷിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക ഇസ്ലാം വളരെ പ്രധാനമായി പഠിപ്പിച്ചൊരു മൂല്യമാണ്. ബന്ധങ്ങൾ നേരെയാക്കുക, ബന്ധങ്ങൾ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അമലു സ്വാലിഹാത്തിൽ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലത്തുർ റഹ്മാൻ, കുടുംബ ബന്ധം ചേർക്കലാണ്. കുടുംബ ബന്ധം ചേർക്കാത്ത ഒരാളുടെ പ്രാർത്ഥന സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നും ചില നല്ല കർമ്മങ്ങളാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ ആകാശത്തിന്റെ താഴെ അല്ല തടഞ്ഞു വെക്കുമെന്നുമൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ബന്ധങ്ങൾ ചേർക്കുക, അതുപോലെ തങ്ങളുടെ പിതാവിന്റെ രക്ഷിതാവിന്റെ സഹോദരന്മാർ, അതുപോലെ പിതൃ സഹോദരന്മാർ, മാതൃ സഹോദര സഹോദരിമാർ, അതുപോലെ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും ബന്ധങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ ബന്ധങ്ങളിലേക്ക് തന്റെ പിൻഗാമികളായ മക്കളെയും കൊണ്ടുപോവുക,
അവർക്ക് ഈ ബന്ധത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കുക, അത് ചേർക്കാൻ അവരെ നിരന്തരം വസിയത്ത് ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്നത് കുടുംബ ബന്ധങ്ങൾ തനിക്ക് ശേഷവും നിലനിൽക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഓരോ രക്ഷിതാവും വിചാരിക്കണം. അതൊരു രക്ഷിതാവിന്റെ ബാധ്യതയാണ്. അങ്ങനെ വിചാരിച്ചാൽ പോരാ, അത് ചെയ്ത് പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുക, അതിലുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കേണ്ടതാണ്. മറ്റൊന്ന് നമുക്കറിയാം, സാമ്പത്തികമായ ഭദ്രത കുടുംബനാഥൻ പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അതുപോലെ തന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക നിലയെയും അത് ഭദ്രമാക്കി നിലനിർത്തുക എന്ന് പറയുന്നത്, ഭദ്രമാക്കി നിലനിർത്തണമെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നതാണ്. പല ആളുകൾ പറയാറുണ്ട്, നിങ്ങളെ യഥാർത്ഥത്തിൽ കൂട്ടുകാരോട് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടൊക്കെ ചിലപ്പോ ചില പൈസ റോൾ ചെയ്യാൻ അല്ലെങ്കിൽ കടം വാങ്ങാറുണ്ട്. എന്തിനാ ചോദിച്ചാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കാനായിരിക്കും. പക്ഷേ അത് ചില ആളുകൾ പറയാറുണ്ട്, ഭാര്യ ഒന്നും അറിയണ്ട, വീട്ടിലുള്ള ആളുകൾ അറിയണ്ട, മക്കൾ അറിയണ്ട, ഞാൻ നിനക്ക് ഇന്ന ആഴ്ച തിരിച്ചു തരാമെന്നാണ്. അത് ശരിയായൊരു രീതിയല്ല. ആദ്യം യഥാർത്ഥത്തിൽ അറിയേണ്ടത് തന്റെ സാമ്പത്തികമായ കുറവും മേന്മയും അറിയേണ്ടത് തന്റെ ഇടയാണ് അല്ലെങ്കിൽ തന്റെ മക്കളാണ്. അവരോടാണ് അത് ഷെയർ ചെയ്യേണ്ടത്, പുറത്തുള്ള ഒരാളോടല്ല. കാരണം അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഏത് കുടുംബ ജീവിതത്തിന്റെയും സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമായൊരു കാര്യമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബാംഗങ്ങൾ പരസ്പരം ഒരുമിച്ച് ചേരുകയും തങ്ങളുടെ വരവ് ചെലവുകൾ ഒത്തുനോക്കുകയും അതുപോലെ തന്നെ തങ്ങൾക്കുള്ള വരുമാനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും വരുമാനത്തിൽ വർധനവുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ വരുമാനത്തിനനുസൃതമായ ജീവിത നിലവാരത്തിലേക്ക് അത്യാവശ്യങ്ങളിലേക്ക് കുടുംബത്തിന്റെ ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ട ബാധ്യത കുടുംബനാഥരുണ്ട്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ എല്ലാ പരിപാടികളിലും ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ നടത്തുന്ന ഫംഗ്ഷനുകൾ വളരെ സാമ്പത്തികമായ ധൂർത്തും ദുർവ്യയും മുഴച്ചു നിൽക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ മറ്റു സമൂഹങ്ങൾക്ക് നമ്മോടുള്ള അസ്വാരസ്യങ്ങളുടെ ഒരു പ്രധാന കാരണവും നമ്മുടെ ഈ ഒരു സാമ്പത്തികമായ എക്സ്പോഷനാണ്. ഒരു പുറംപകിട്ട് ധാരാളമുണ്ട് എന്നതാണ്. അത് കാണുന്ന ഒരാൾക്ക് അസൂയ ജനിക്കാൻ, അസൂയ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോടും ഒരു കുടുംബത്തിനൊരു കുടുംബത്തോടും ഒരു സമൂഹത്തിനൊരു സമൂഹത്തോടും ഒരു സമുദായത്തിന് മറ്റൊരു സമുദായത്തോടും ഉണ്ടായാൽ അസൂയ എന്ന് പറഞ്ഞ മനോരോഗം അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് വമിൻ ശരി ഹസിദിൻ ഇദ ഹസദ് എന്ന് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫലക്ക് നിങ്ങൾ പാരായണം ചെയ്യൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിലെ അടിവരയിട്ട് പറഞ്ഞ ഒരു പ്രശ്നം, അസൂയാലു അസൂയ വെച്ച് പുലർത്തുമ്പോൾ അവന്റെ ശറിൽ നിന്നല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ്. അപ്പൊ അസൂയക്ക് നിമിത്തമാകുന്ന പ്രകടനപരതയുള്ള ജീവിതം നമ്മൾ കുറച്ചുകൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ കല്യാണങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നപ്പോ നേരത്തെ കോവിഡിന്റെ സമയത്ത് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു, പിന്നീട് വലുതായി വരികയാണ്, വികസിക്കുകയാണ്, വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുകയാണ്. മൂന്നും അഞ്ചും ദിവസങ്ങൾ കല്യാണങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടതിനും പിടിച്ചതിനുമല്ല നമ്മൾ വീടുകളിൽ വലിയ വലിയ പരിപാടികൾ നടത്തുകയാണ്. ഒരു സന്തോഷം വേണ്ടെന്നല്ല, മസിലി പിടിച്ച് ജീവിക്കണം എന്നല്ല പറയണത്, പക്ഷെ നമ്മുടെ ജീവിത ശൈലി എന്ന് പറയണത് ഒരു ഒരു പുറംപകിട്ടിന്റെ ജീവിത ശൈലിയിലേക്ക് പോവാതെ സാമ്പത്തികമായ അച്ചടക്കവും ഭദ്രതയും കുടുംബത്തിലെ ഓരോ ആളുകൾക്കും ഉണ്ടാക്കുക, ചെലവഴിക്കേണ്ടതിന് ചെലവഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, നിങ്ങളുടെ വീട്ടിൽ ചെലവഴിക്കുന്ന ശീലം മക്കളിലേക്ക് കൈമാറുക, പിശുക്കിന്റെ ശീലം ഒഴിവാക്കുക, അതുപോലെ മിതവ്യയം കുടുംബത്തിന്റെ വ്യവഹാരങ്ങൾക്ക് മിതമായി വ്യയം ചെയ്യുന്ന ശീലം പഠിപ്പിക്കുക, അത് നമ്മൾ നിരന്തരമായി അവലോകനം ചെയ്യുക, കുടുംബങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങൾ ഷെയർ ചെയ്യുക, തന്റെ വീട്ടിലുള്ള ആളുകളായി മിനിമം സാമ്പത്തികമായ തന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ഇത് വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കാരുണ്യത്തിന്റെ പാഠങ്ങൾ കുടുംബത്തിലെ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. മക്കള് അതുപോലെയുള്ള ആളുകൾക്ക് കാരുണ്യം പകർന്നു കൊടുക്കുക, വാത്സല്യം പകർന്നു കൊടുക്കുക. റബ്ബ് നമ്മോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളവനാണ്. നമ്മുടെ രക്ഷിതാവ് ജഗന്നിയന്താവ് സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ അടിമകളോട് വാത്സല്യമുള്ള ശക്തിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനും പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ വാത്സല്യമുണ്ട് എന്നാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം പൂർണ്ണമാവൂല.
വാത്സല്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാത്സല്യത്തിന് കുറച്ചുകൂടി ചേർത്ത് നിർത്തുന്ന ഒരു ശൈലിയുണ്ട്. ഒരു പിതാവ് ഒരു മാതാവ് കുട്ടിയോട് കാണിക്കുന്ന ശൈലിയാണ് ഇത്. നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഈ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കാൻ കാരുണ്യത്തിന്റെ സംസ്കാരം. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും സന്ദർശിക്കുമ്പോൾ അനാഥാലയങ്ങൾ അഗതി മന്ദിരങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ കൂട്ടി കൊണ്ടുപോവുക. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ സൗകര്യങ്ങൾ മനസ്സിലാക്കാൻ, സൗകര്യങ്ങളില്ലാത്ത ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അവരെ കാണിക്കുക. അത് അവരിൽ കാരുണ്യമുണ്ടാക്കും, അതുപോലെ ദയയും വാത്സല്യവും വർദ്ധിപ്പിക്കും. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും സംഭാവനകൾ സ്വതക്കകൾ നൽകുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെയും അതിന് സാക്ഷികളാക്കുക. അതവരിൽ കാരുണ്യം വർദ്ധിപ്പിക്കും. അപ്പൊ കാരുണ്യത്തിന്റെ പാഠങ്ങൾ വീടുകളിൽ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ മുൻഗണന ദീനിന് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. മുൻഗണന ദീനിയായ അന്തരീക്ഷം കുടുംബത്തിലുണ്ടാവുക, എല്ലാ കാര്യങ്ങളിലും ദീനിന് മുൻഗണന കൊടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഒരാൾ വിവാഹം കഴിക്കുന്നത് പല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തുങ്കഹുൽ മർഅത്തു, ആ സാധാരണ ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. വലി ജമാലിഹ വലി ഹസബിഹ, അതുപോലെ തന്നെ വലി ദീനിഹ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സൗന്ദര്യം നോക്കും, അവരുടെ തറവാട് നോക്കും, അതുപോലെ തന്നെ അവരുടെ സമ്പത്ത് നോക്കും, അവരുടെ ആദർശവും വിശ്വാസവും നോക്കും. ഫൽഫർ ബിദാത്തി, നീ ദീനിനെ പരിഗണിക്കുക, അതിന് മുൻഗണന കൊടുക്കുക, ഇല്ലെങ്കിൽ തെരിബത്തിയത, നിന്റെ ജീവിതം അങ്ങ് നശിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തെരിബത്തിയതാക്കുക എന്നാൽ കൈ മണ്ണായി പോകുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുടുംബ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി കുടുംബ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് കുടുംബ ബന്ധത്തിന്റെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അവിടെയുള്ള ഇണയുടെയും തുണയുടെയും ഈഗോകളാണ്. നിങ്ങളതെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അറിയാം. ഈ മൂന്ന് കാര്യങ്ങളും മനുഷ്യന്റെ ഈഗോയുടെ അടിസ്ഥാനമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത്, അതുപോലെ ധനമെന്ന് പറയുന്നത്, കുലമഹിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി തിരുമേനി അത് പരിഗണിക്കേണ്ട. ഫൽഫർ ബിദാത്തി, അത് മൂന്നും പരിഗണിച്ചാൽ ആ പരിഗണിക്കുന്ന സമയത്ത് അതിന് അല്പം സൗന്ദര്യമുണ്ടാവും എന്ന് ഒഴിച്ചു നിർത്തിയ മനുഷ്യന്റെ ഇടയിൽ ഈഗോ വർക്ക് ചെയ്യുന്നത്, തന്നെക്കാൾ കൂടുതൽ സാലറി തന്റെ രണ്ട് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്പൊ സാലറി സമ്പത്തിന്റെ വരവ് ഇൻകം ഇതനുസരിച്ചുള്ള ഈഗോ ചില രീതിയിൽ വർക്ക് ചെയ്യും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യം അത് ഈഗോയുടെ ഒരു അടിസ്ഥാന കാരണമാണ്. അതുപോലെ തന്നെ തറവാട് അതുപോലെയുള്ള സംഗതി. അപ്പൊ ഈഗോ മനുഷ്യ ജീവിതത്തിൽ തുടർന്നു വന്നാൽ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായും ബന്ധങ്ങൾ അറുത്തു മുറിക്കുന്നത് പ്രധാനമായ ഒരു പൈശാചിക ഗുണമാണ് താൻ എന്ന അഹങ്കാരബോധം, അഹംബോധം എന്ന് പറയുന്നത്. സാക്ഷാൽ ഇബ്ലീസ് തന്നെ ഏറ്റവും വലിയൊരു പദവിയിൽ നിന്ന് താഴേക്ക് വലിച്ചിറക്കിക്കൊണ്ടുവന്നത് തന്നെ തന്നെ ഈ ദുസ്വഭാവമായിരുന്നു. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ദുശ്ശീലമാണ് ഈഗോ എന്ന് പറയുന്നത്. കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈഗോക്ക് അടിസ്ഥാനമാകുന്ന ഈ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ള നമ്മളെ ഉണർത്തുകയാണ്. നീ അതിനെ തടുക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും ഒറ്റ മൂല്യത്തിനാണ് കഴിയുക. അത് ആദർശമാണ്, വിശ്വാസമാണ്, ശരിയായ ദീനീ ബോധമാണ്. ദീനിനെ കുറിച്ചുള്ള വിവരമാണ് എന്നല്ല, ദീനീയായ ബോധമാണ്. ആ ബോധമുണ്ടാവുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തെ ഭദ്രമായി നിലനിർത്തേണ്ട ബാധ്യത അതിന്റെ ചുമതലയുള്ള വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വതആലയും പ്രവാചക തിരുമേനിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളോട് സവിശേഷമായി അത് ഉണർത്തിയെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ബാധ്യതകൾ നിറവേറ്റുക എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ ഓരോ കുടുംബനാഥന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ നെഞ്ചത്ത് കൈവച്ച് അത് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ നമസ്കരിക്കാറുണ്ട്, നമ്മൾ പക്ഷെ കുടുംബത്തെ നമസ്കരിപ്പിക്കാൻ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ പല ആളുകളുണ്ട്. ബാങ്ക് കൊടുത്ത ഒന്നാമത്തെ സഫുലെത്തുന്ന പിതാവുണ്ട്, പക്ഷെ മകൻ പള്ളിയിൽ വരാറില്ല. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ ഉത്സാഹിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും, പക്ഷേ വീട്ടിലുള്ളവർ ഖുർആൻ പഠിക്കാൻ ഉത്സാഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അവരുടെ സ്വഭാവത്തിൽ ഖുർആനിന്റെ മേന്മകളോ നന്മകളോ ഇല്ല.
അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ ശരിയാക്കേണ്ട ബാധ്യത നമ്മളെ ഏൽപ്പിച്ചതാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ നാളെ പരലോകത്ത് ബന്ധങ്ങളില്ലാത്ത ഒരു കാലം വരും. ബന്ധങ്ങളില്ലാത്ത കാലമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി തിരുമേനിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ കുടുംബം സന്തോഷപൂർവ്വം സ്വർഗത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളുണ്ട്, മക്കളും പേരക്കുട്ടികളും അതുപോലെ ഇണതുണകളായി എല്ലാവരും ആടിപ്പാടി സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ പോകുന്ന കുടുംബങ്ങളുണ്ട്. ഖുർആൻ തന്നെ അത് വിവരിച്ചിട്ടുണ്ട്. ചില ആളുകൾ കുടുംബസമേതം പോകാൻ കഴിയാത്തവരുണ്ട്. ചില ആളുകൾക്ക് ഇവിടെ തന്നെ സ്വാലിഹീങ്ങളായ ഇണകളും തുണകളും ഉണ്ടെങ്കിൽ അവരവിടെയും അതുപോലെ ജീവിക്കും, അവരുടെ മക്കളും കുടുംബങ്ങളുമെല്ലാം അതുപോലെ തന്നെയായിരിക്കും. അവൻ നബിയോട് ആരോ ചോദിച്ചു, അല്ല പ്രവാചകരെ, കുടുംബത്തിൽ സാലിഹായ ഇണയുണ്ടായി, പക്ഷെ തുണ സാലിഹായി പോയില്ല, അവരെങ്ങനെയായിരിക്കും പരലോകത്ത് എന്ന് ചോദിച്ചപ്പോ നബി തിരുമേനി പറഞ്ഞ മറുപടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കങ്ങനെ ഒരു ഇണയെക്കുറിച്ച് ഓർമ്മയേ ഉണ്ടാവില്ല, മക്കളെക്കുറിച്ച് ഓർമ്മയേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാലിഹായ മാതാവ് സ്വന്തം മക്കളെ മറക്കുന്ന കാലം, അങ്ങനെ ഒരു മകനുണ്ടായി മകളുണ്ടായി എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഈ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സമ്പത്തോ മക്കളോ ഉപകാരങ്ങൾ ബന്ധങ്ങളോ ഒന്നും ഉപകാരം ചെയ്യാത്തൊരു കാലം, സ്വന്തം മകൻ കാലുവഴുതി നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് മാതാവ് നേർക്കുനേരെ കണ്ടാലും എന്റെ മകൻ വീടുപോയല്ലോ എന്ന് വിലപിക്കാത്ത ദിവസം, അതാണ് ബന്ധങ്ങൾ അവിടെ ഇല്ല. ആ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന സ്വന്തം മാതാവ് മകനെ ചേർത്ത് പിടിക്കുന്ന മാതാവുണ്ട്. ആ മാതാവ് എന്ന് ചോദിച്ചാൽ ഈ ഉത്തരവാദിത്വം നിറവേറ്റവരാണ്. നാളെ പരലോകത്തല്ല നമ്മോട് ചോദിക്കും. എല്ലാവരും ഭരണാധികാരികളാണ്, രാജ്യം ഭരിക്കുന്നവർ മാത്രമല്ല പഞ്ചായത്തും അതുപോലെ തന്നെ വാർഡും ഭരിക്കുന്നവർ മാത്രമല്ല കുടുംബം ഭരിക്കുന്ന ഓരോരുത്തരോടുമല്ല ചോദിക്കും, നീ നിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയോ? ആ ഉത്തരവാദിത്വത്തിലെ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കീഴിലുള്ള ആളുകളെ ഇസ്ലാമികമായ ചിട്ടയോടും വ്യവസ്ഥയോടും സ്വഭാവരീതികളോടും പെരുമാറ്റത്തോടും കൂടി അവരെ വളർത്തുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയാൽ പരലോകത്ത് അവരുടെ എല്ലാ വീഴ്ചയുടെ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുക. നിർവഹിക്കാതിരിക്കും, നിർവഹിച്ചാൽ പോലും അത് പൂർണ്ണമായി ഫലിച്ചുകൊള്ളണമെന്നില്ല, അത് നമ്മുടെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. പക്ഷെ നമ്മൾ നിർവഹിക്കാൻ ജാഗ്രതയോടുകൂടി ഈ നാലഞ്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഓരോ വിശ്വാസിയും അവന്റെ കുടുംബത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കുടുംബത്തെ കൂടി സ്വർഗത്തിലേക്ക് റസൂലുള്ള നടത്തുന്ന ഘോഷയാത്രയിൽ അണിചേർക്കാനുള്ള പര്യാപ്തമാക്കാനുള്ള ഒരു യാത്രയാണ്, ഒരു പരീക്ഷണശാലയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ദുനിയാവെന്ന് പറയുന്നത്. അതിൽ നമുക്ക് അല്ല നൽകിയ അധികാര കേന്ദ്രങ്ങളാണ്. ഏത് അധികാരമില്ലാത്തവരും അവന്റെ ഭരണാധികാരമായി കേന്ദ്രമായി അല്ല പരിഗണിച്ചത് അവന്റെ കുടുംബമാണ്. അതിൽ വീഴ്ച വരുത്താതെ റബ്ബിന്റെ പ്രീതി അനുസരിച്ച്, റബ്ബിന്റെ തൗഫീഖ്, റബ്ബിന്റെ പ്രീതി അനുസരിച്ച് അവന്റെ ലിഖാഇൽ കൺകുളിർമയോടുകൂടി അവനെ കാണുവാനും അവന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഫിർദൌസ് സമ്മാനമായി സ്വീകരിക്കുവാനും നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. IT Media WhatsApp group. For more details, please contact 85475-39820.